ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുർത്തി സ്റ്റൈലിംഗ് വീഡിയോ ആണ് കുർത്തി സ്റ്റൈലിംഗ് വീഡിയോ എന്ന് പറയുന്നത് വെറുതെ ഒന്നുമല്ല ഒരു ഫംഗ്ഷൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഗ്രാൻഡ് ഫംഗ്ഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഒരു കുർത്തി സ്റ്റൈൽ ചെയ്യാം എന്നുള്ള സംഭവമാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് കോമൺ ആയിട്ട് വരുന്നതെന്ന് പറയുന്നത് സിമ്പിളായിട്ട് ഒരു ബ്ലാക്ക് ലെഗിങ്സ് അതിൽ എങ്ങനെ കുർത്തികൾ ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാം എന്നുള്ള ഒരു ബേസിക് ഐഡിയ തരാനുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ to make you curse but she a blessing to rip your shirt within a second you'll be coming back back for seconds if we play it just can't help no no you'll play along let her lead you on you be saying no no then saying yes 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 cause she messing with your fear ഫസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് ഒരു കുർത്തി ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓറഞ്ച് അമ്പല കട്ടുള്ള ഒരു പ്രിന്റഡ് വൈറ്റ് പ്രിന്റഡ് ആയിട്ടുള്ള ഒരു കുർത്തി ഞാൻ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് ഡ്രസ്സായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതായത് കുർത്തിയായിട്ടല്ല കുർത്തി എന്ന് പറയുമ്പോൾ ഇച്ചിരിയുടെ ലെങ്ത് ഒക്കെ ഉണ്ടായിരുന്നു അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിനെ ഡ്രസ്സാക്കി തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് അപ്പം ഈ കുർത്തിന് ഞാൻ സ്ലീവ്ലെസ് ആയിട്ടുള്ള കുർത്തിയാണ് അതേപോലെ തന്നെ അമ്പല കട്ടാണ് ഞാൻ സ്റ്റൈൽ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് ഹെയർ അയച്ചിട്ടിരിക്കുന്നു അതിൻ്റെ കൂടെ ഞാൻ ഹെവി ആയിട്ടുള്ള സിൽവറും ഗോൾഡും കൂടെ മിക്സ് ആയിട്ടുള്ള ഇയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ തന്നെ പൊട്ടും വെച്ചിട്ടുണ്ട് ബ്ലാക്ക് പൊട്ടാണ് വെച്ചിരിക്കുന്നത് കാരണം ഇത് ഓറഞ്ച് ആണല്ലോ അതിനെ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് പൊട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ കൂടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രഡീഷണൽ വേയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ക്ലച്ച് എന്ന് പറയുന്നത് വൈറ്റില് കഥകളി പ്രിന്റ് ഉള്ള റൗണ്ട് ആയിട്ടുള്ള ക്ലച്ചാണ് യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ അതിന് കൂടെ ഞാൻ പ്രിന്റഡും അതേപോലെ തന്നെ ത്രെഡ് വർക്കും ഉള്ള സാൻഡലാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ഗോൾഡൻ റോസ് ഗോൾഡ് ടച്ചുള്ള വാച്ചും അതിന് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഒരു സ്റ്റാൻഡേർഡ് ലുക്കും ആയി അതേപോലെ തന്നെ നമുക്ക് എവിടെയും പോകാവുന്ന രീതിയിലുള്ള ഒരു ലുക്ക് കൂടെ ആണ് ഞാൻ അതിലൂടെ ക്രിയേറ്റ് ചെയ്തത് ഒരു റിസപ്ഷൻ ആണ് നിങ്ങൾക്ക് ട്രഡീഷണൽ വേയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ലീവ്ലെസ് ആയിട്ടുള്ള ഇതേപോലത്തെ കുർത്തികൾ അവൈലബിൾ ആണ് അതേപോലത്തെ കുർത്തിയിൽ ഹെവി അസസറീസ് ഹൈലൈറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള അസസറീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പോകാവുന്നതാണ് സെക്കൻഡ് ലുക്ക് എന്ന് പറയുന്നത് കാഷ്വൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ കുർത്തിയാണ് കോറൽ പിങ്ക് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് ഇതൊരു മിന്ത്രയിൽ നമുക്ക് യൂഷ്വലി അവൈലബിൾ ആയിട്ടുള്ള ഒരു കുർത്തിയാണിത് അതായത് താഴെ വരെയുള്ള ലെങ്ത്തിലാണ് ഈ കുർത്തി ഉള്ളത് അതേപോലെ തന്നെ ഹൈ ആയിട്ടുള്ള സ്ലിറ്റും ആണ് സ്ലിറ്റിന് സൈഡിൽ ഫുള്ളും പോംപോം വെച്ചിട്ടുണ്ട് പോംപോം ഉണ്ട് സ്ലിറ്റിന് സൈഡ് രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ വരെ അതായത് വേസ്റ്റിന്റെ അവിടെ വരെ ഒരു ബാൻഡ് പോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതായത് സ്ട്രൈപ്ഡ് ആയിരിക്കും സ്ട്രൈപ്സ് ആയിട്ടുള്ള ഡിസൈനും താഴോട്ട് സ്ട്രൈപ്സ് ഉള്ളതും അതേപോലെ തന്നെ ലെങ്ത് ഉള്ള ഡ്രസ്സും ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഹൈറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പൊ ഷോർട്ട് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി വണ്ണം ഉള്ള ആൾക്കാരോ ആണെങ്കിൽ താഴോട്ടുള്ള സ്ട്രൈപ്സ് യൂസ് ചെയ്താൽ മതി അപ്പൊ അവർക്ക് കൂടുതൽ വണ്ണം കുറവായിട്ടും തോന്നും അതേപോലെ തന്നെ ഹൈറ്റ് ഇല്ലാത്തവർക്ക് ഹൈറ്റ് ഉള്ളതായിട്ട് തോന്നുകയും ചെയ്യാൻ ഈ കുർത്തി ഹെൽപ്പ് ചെയ്യും അപ്പൊ ഇതിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സിൽവർ വാച്ചും സിൽവർ ഇയറിംഗും ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലാക്ക് മെറ്റൽ കളറുള്ള ഒരു ക്ലച്ച് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് കോറൽ പിങ്ക് കളറിലായിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ഉള്ള ഷൂസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പൊ മൊത്തത്തിൽ ആ ലുക്കിന് നമുക്ക് മാച്ചിങ് ആയിരിക്കും അതായത് ബ്ലാക്ക് പാൻറ് ആണ് ബ്ലാക്ക് ലെഗിങ്സ് ആണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് ബ്ലാക്ക് പാൻറ്റും വേണമെങ്കിൽ യൂസ് ചെയ്യാം ശരീര സൗന്ദര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ബ്രെയ്ഡഡ് ആയിട്ടുള്ള ഹെയറും ആണ് യൂസ് ചെയ്തത് തേർഡ് ലുക്ക് എന്ന് പറയുന്നത് ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കുർത്തി ലുക്കാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തത് നേവി ബ്ലൂ കളറിൽ ഗോൾഡൻ പ്രിന്റ് ഉള്ള ഒരു കുർത്തിയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതിലും ബ്ലാക്ക് ലെഗിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിന് വേണമെങ്കിൽ ഗോൾഡൻ ലെഗിങ്സ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഗോൾഡൻ പാൻറ് യൂസ് ചെയ്യാം നേവി ബ്ലൂ തന്നെ കളർ കൊടുത്തിട്ട് ഗോൾഡൻ ഷോൾ വേണമെങ്കിൽ യൂസ് ചെയ്യാം അപ്പൊ അങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാവുന്നതാണ് ഞാനിവിടെ സെയിം ലെഗിങ്സ് തന്നെ ഉപയോഗിച്ചിട്ടാണ് ഔട്ട്ഫിറ്റുകൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ബ്ലാക്ക് ലെഗിങ്സ് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പം ഇതിൽ ഗോൾഡൻ പ്രിന്റ് ആയതുകൊണ്ട് തന്നെ ഗോൾഡൻ ആയിട്ടുള്ള ഇയറിംഗ്സും ഗോൾഡൻ വാച്ചും ഗോൾഡൻ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള സാൻഡലും ആണ് യൂസ് ചെയ്തത് ഈ കുർത്തിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സൈഡ്സിൽ രണ്ടും നമുക്ക് ഒരു ബട്ടൺസ് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു ക്ലോത്തിങ് പീസ് ഉണ്ട് ക്ലോത്തിങ് പീസ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന ഒരു സംഭവം സൈഡിൽ രണ്ട് കൊടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ ആ ക്ലോത്തിങ് പീസ് നമ്മൾ ബക്കിളപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചുരുക്കം
അതായത് പ്ലീറ്റ്സ് പോലെ നമ്മുടെ ഡ്രസ് ഇങ്ങനെ കിടക്കും. അപ്പൊ അത് കാണാൻ നല്ല നല്ല ഭംഗിയാണ്. റൗണ്ട് നെക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ നെക്കിലെ പീസ് നെക്ക് പീസ് ഒന്നും കൊടുക്കുന്നില്ല. ഇയറിംഗും കയ്യിലെ ഒരു സംഭവം മാത്രമേ കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഗോൾഡൻ വള വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഗോൾഡൻ വള അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇപ്പൊ ഷോൾ ഇടണമെങ്കിൽ ഷോൾ ഇട്ടിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ലുക്ക് എലിവേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിന്റെ കൂടെ തന്നെ ഞാൻ സ്റ്റോൺ വർക്ക് ഒക്കെ ഉള്ള ഒരു ക്ലച്ച് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ പേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ക്ലച്ചിന് അത്രയും ഒരു മോൾഡഡ് അല്ല, ക്ലച്ച് പോലെ മോൾഡഡ് അല്ല ഇത്. ഇതെന്ന് പറയുന്നത് ഒരു പേഴ്സ് പോലെ തന്നെയാണ്. പക്ഷെ നമുക്ക് എവിടെയെങ്കിലും കല്യാണത്തിനോ അങ്ങനത്തെ ഫംഗ്ഷൻസ് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ക്ലച്ച് അല്ലെങ്കിൽ പേഴ്സ് ആണ് അതെന്ന് പറയുന്നത്. അപ്പൊ അതും യൂസ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കൂടെ. ഇതിന്റെ ഹെയർ സ്റ്റൈൽ എന്ന് പറയുന്നത് മിഡിൽ പാർട്ടീഷൻ ഞാൻ എടുത്തിട്ട് നമ്മുടെ സാധാരണ കുളിപ്പിനൽ പോലെ എടുത്ത് വെക്കുന്നേ ഉള്ളൂ. അതിന്റെ കൂടെ തന്നെ നേവി ബ്ലൂ കളർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ഒന്ന് എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ റെഡ് ആയിട്ടുള്ള പൊട്ടാണ് യൂസ് ചെയ്തത്. ഫോർത്ത് ലുക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളുമാണ്, സിമ്പിളുമാണ്, ഹമ്പിളുമാണ് എന്ന് പറയുന്ന പോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഈ തണുപ്പുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ തണുപ്പുള്ള പ്രദേശങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്റ്റൈലിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കുർത്തി ലുക്കിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാവുന്ന രീതിയിലുള്ളതാണ്. ഈ കുർത്തി എന്ന് പറയുന്നത് വൂളൻ കുർത്തിയാണ്, നല്ല ബ്ലാക്ക് കുർത്തി. അതിലിങ്ങനെ ഒരു സിൽവർ പ്രിന്റ് വന്നിരിക്കുകയാണ്. നമുക്ക് സ്ട്രെച്ച് ചെയ്യാവുന്ന തുണിയാണ്. ഫുൾ സ്ലീവ്സ് ആണ്, ഫുൾ സ്ലീവ്സ് വന്ന് അതിന്റെ കയ്യുടെ അറ്റത്തും അതേപോലെ തന്നെ നെക്ക് ടു വേസ്റ്റ് വരെയുമാണ് ഇതിന്റെ പ്രിന്റ് വന്നിട്ടുള്ളത് എന്ന് പറയുന്നത്. റൗണ്ട് നെക്ക് വന്നിട്ട് ഇവിടെ ചെറിയൊരു വി കട്ട് പോലെ വന്നിരിക്കുന്നതാണ് ഇതിന്റെ നെക്ക് പീസ്, നെക്ക് പോർഷൻ എന്ന് പറയുന്നത്. ഇവിടെയും ഞാൻ നെക്കില് പ്രത്യേകിച്ച് ഒന്നും ഇട്ടിട്ടില്ല. സിൽവർ സിംഗിൾ ആയിട്ടുള്ള ജ്വല്ലറി വല്ലതും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം. ഇവിടെ ഞാൻ ഹെവി ആയിട്ടുള്ള ലോങ് ഇയറിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ലോങ് ഇയറിംഗ് ആയി വരുമ്പോഴത്തേക്കും നമ്മൾ നെക്ക് പീസ് ഒന്നും ഇടാതിരിക്കുന്നതായിരിക്കും കൂടുതൽ ഭംഗി എന്ന് പറയുന്നത്. ബ്ലാക്ക് മെറ്റലിന്റെ ഒരു ജുമുക്കായാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പൊ തന്നെ ആ ലുക്ക് എലിവേറ്റ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. പിന്നെ സിൽവർ ആയിട്ടുള്ള ബ്ലാക്ക് ലെഗിങ്സും ആണല്ലോ. അപ്പം കാലൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിൽവർ ആയിട്ടുള്ള ജൂത്തിയാണ് സ്റ്റൈൽ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബാഗ് ക്ലച്ച് ആയിട്ട് സിൽവർ ക്ലച്ച് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല മിറർ വർക്കുള്ള ക്ലച്ച് ആണ്. അപ്പം ഇങ്ങനത്തെ ക്ലച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു ഫംഗ്ഷൻ അല്ല, ഇഷ്ടംപോലെ ഫംഗ്ഷനുകൾക്ക് നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു വെഡിങ്ങിനൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പേഴ്സോ അല്ലെങ്കിൽ ബാക്ക് ട്രക്കോ ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനത്തെ രണ്ട് കളർ, അതായത് ഗോൾഡൻ കളറിലോ സിൽവർ കളറിലോ അല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ബ്ലാക്ക് മെറ്റൽ കളറിലുള്ളതോ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഓരോ കല്യാണത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷന് അല്ലെങ്കിൽ ഗെറ്റ് ടുഗദർ കുറെ പേര് കൂടുന്നിടത്ത് കൂടുന്ന ഫംഗ്ഷനുകൾ വല്ലതും ആണെങ്കിൽ അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബാംഗിൾസ് ഇഷ്ടമായിട്ടുള്ളവർക്ക് വേണം ബാംഗിൾസ് ആഡ് ഓൺ ചെയ്യാം. അതേപോലെ തന്നെ ഷോൾ ഇട്ടിട്ടേ പുറത്ത് പോകുമോ അങ്ങനത്തെ സിറ്റുവേഷൻ ഉള്ളവർക്കും ഷോളും ആഡ് ഓൺ ചെയ്യാം. കാരണം നമുക്ക് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള ഷോളെ ആഡ് ഓൺ ചെയ്യാവും. അല്ലെങ്കിൽ കോംപ്ലിമെന്ററി കളർ ആയിട്ടുള്ളത് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഷോൾ പേഴ്സൺ അല്ല, ഷോൾ അങ്ങനെ ഇടാറില്ല. പള്ളിയിൽ പോകുമ്പോൾ മാത്രമേ ഷോൾ യൂസ് ചെയ്യാറുള്ളൂ. അപ്പം അല്ലെങ്കിൽ ഇപ്പൊ പുറത്തോട്ട് പോകുമ്പോൾ വെയിലത്ത് പോകുമ്പോൾ അതും മുഖം മൂടാൻ വേണ്ടിയിട്ടും ഷോൾ യൂസ് ചെയ്യും. അല്ലാതെ അങ്ങനെ ഷോൾ പേഴ്സൺ അല്ല, അതുകൊണ്ടാണ് ഞാൻ ഷോൾ ഒന്നിനും കാണിക്കാത്തത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഷോൾ ഇട്ട് പോകണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഷോൾ യൂസ് ചെയ്യുക. അല്ല വാച്ച് യൂസ് ചെയ്യാത്തവരാണെങ്കിൽ എല്ലാത്തിനും ഒരു എലഗൻറ്റ് ലുക്ക് കൊണ്ടുവരാൻ കൂടിയാണ് ഞാൻ വാച്ച് ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ സെൻട്രൽ പാർട്ടീഷൻ എടുത്തിട്ട് ഞാൻ ഓൾറെഡി നേരത്തെ ലുക്ക് ചെയ്തിരിക്കുന്ന സെൻട്രൽ പാർട്ടീഷനിൽ ഞാൻ ബ്രെയ്ഡഡ് കൂടെ ചെയ്ത് ഇടുന്ന ലുക്ക് മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ ഇതിന് ഒരു അഡീഷണൽ ആയിട്ട്. ഇപ്പൊ ഒരു ട്രഡീഷണൽ ലുക്കുമായി എന്നാൽ നമുക്കിപ്പം നമ്മളിപ്പം ഗൾഫ് കൺട്രീസിലോ അല്ലെങ്കിൽ അമേരിക്ക അങ്ങനത്തെ കൺട്രീസിലൊക്കെ നിൽക്കുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് ഒത്തിരി ട്രഡീഷണൽ ആവാനായിട്ട് തോന്നുന്നത്. അപ്പം അവിടുത്തെ തണുപ്പും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് സാരിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിലപ്പോൾ ഉടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനത്തെ വൂളനായിട്ടുള്ള കുർത്തീസ് അവൈലബിൾ ആണ്. വൂളൻ കുർത്തീസ് ഒക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ള സ്ഥിതിക്ക് നിങ്ങൾക്ക് ട്രഡീഷണൽ രീതിയിലും ഒരുങ്ങാനായിട്ട് പറ്റും. നമ്മുടെ ഈ ക്ലൈമറ്റിന് ഇങ്ങനത്തെ വൂളൻ കുർത്തി അത്രയ്ക്കൊരു ബെറ്റർ ഓപ്ഷൻ ആണെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഞാൻ നല്ല എന്നൊരു ഓർമ്മയിലാണ് ഞാനിത് ഓർഡർ ചെയ്തത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് വൂളനാന്ന് അറിഞ്ഞത്. പക്ഷെ അതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാനത് റിട്ടേൺ ചെയ്തില്ല. അപ്പം ഈ മൊത്തം ലുക്ക് ബ്ലാക്ക് ആയത് കാരണം ഞാൻ അതിൽ എലിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റെഡ് പൊട്ടാണ് തൊട്ടിരിക്കുന്നത്. അപ്പം മൊത്തത്തിലൊരു ലുക്ക് നല്ല ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും നമുക്ക്. ചിലവർക്ക് നെക്ക് പീസ് അങ്ങനെ മാറുന്നവരായിരിക്കത്തില്ല. അപ്പം സിൽവർ ഒരെണ്ണമാണെങ്കിൽ അല്ലെങ്കിൽ ഗോൾഡൻ ഒരെണ്ണമാണെങ്കിൽ അല്ലെങ്കിൽ റോസ് ഗോൾഡ് ആ കിടക്കുന്നതെങ്കിൽ സിമ്പിളായിട്ടുള്ള റോസ് ഗോൾഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മാറി മാറി നിങ്ങളുടെ ഇയറിങ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇയറിങ്സ് വേണമെങ്കിൽ ട്രൈ ചെയ്യാം.
സിമ്പിൾ കാഷ്വൽ ആയിട്ടും അല്ല ഹെവി കാഷ്വൽ ആയിട്ടും അല്ലെങ്കിൽ ഇവിടെ ഇവിടെ അല്ല തണുപ്പുള്ള രാജ്യത്തുള്ളവർക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ടാണെങ്കിലും അല്ല എത്തനിക് രീതിയിൽ നല്ല ട്രഡീഷണൽ രീതിയിൽ ഒരുങ്ങാനായിട്ടും ഉള്ള ലുക്കുകൾ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ അമർത്തണം. പിന്നെ പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാല് സബ്സ്ക്രൈബ് ചെയ്യാതെ കുറെ പേര് കാണുന്നുണ്ട്, ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പ്രോഡക്ട്സിന്റെ ലിങ്ക് അവൈലബിൾ ആയിട്ടുള്ളതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, അവിടെയും കൂടെ ഫോളോ ചെയ്യുക. അവിടെയും ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും. അപ്പം ഇനി അടുത്ത വീഡിയോ കാണുന്നത് വരെ ചിലതൻ ടേക്ക് കെയർ, ബൈ ബൈ, ലവ് യു ഗൈസ്.